ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അടിപൊളി മീനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ലീലാമച്ചിൻ്റെ ഇപ്പം കായലിൻ്റെ ആഴങ്ങളിൽ പോയി മുങ്ങി തപ്പി പിടിച്ചുകൊണ്ട് നല്ല ഫ്രഷ് പള്ളത്തി വെച്ചിട്ടൊരു വെറൈറ്റി റെസിപ്പി. കൊച്ചുകുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആദ്യം മുതൽ അവസാനം വയ്ക്കേണ്ട ഈ വെറൈറ്റി റെസിപ്പി കണ്ടുപിടിച്ച് വെച്ചോണം. അപ്പം നമ്മുടെ പള്ളത്തിയൊക്കെ നല്ല രീതിയിൽ വെട്ടി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസിനകത്തേക്ക് ഇടാൻ പോവുകയാണ്. ഇതിന് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി, കാശ്മീരി മുളക് പൊടി, അതിലേക്ക് കുറച്ച് റവയും കൂടിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസിലിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വള്ളത്തിയെ. ഇനി അതിലേക്ക് നമുക്കൊരു കമ്പ് കുത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ കമ്പ് കുത്തുന്നതിന് വേണ്ടിയിട്ട് ഈർക്കലാണെങ്കിൽ ഈർക്കലെടുക്കുക, അതല്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മുളയാണ്. മുള ചെറിയ പീസൊക്കെ അതിലേക്ക് കുത്തി റെഡിയാക്കി നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ കുഴച്ച് തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏരവും ഉപ്പും പുളിയൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് പിടിച്ച് സെറ്റായി കിട്ടാൻ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ എടുക്കണം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് സൗരവ് കമ്പനിയുടെ നല്ല സൂപ്പർ വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ വെറും 220 രൂപയുള്ളൂ. അതിനോർമ്മ ഓർഡർ ചെയ്ത് വരുത്തി നമ്മളത് വെച്ചിട്ടാണ് ഇന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ചു. ഇനി അതിലേക്ക് നമ്മുടെ നല്ല നാടൻ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ നാടൻ എണ്ണ നല്ല ചൂട് പാത്രം ഒരു സൗണ്ട് വരും. അലൂമിനിയം പാത്രമല്ല, സ്റ്റീലിൻ്റെ പാത്രം, അതുകൊണ്ട് ഈ ഒരു സൗണ്ട് വരുന്നത്. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടല്ലേ, ഒരു പ്രത്യേക മണം അങ്ങോട്ട് വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മുടെ ലോലിപോപ്പ്, ഒറിജിനൽ ലോലിപോപ്പ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യണം, ഒരു ഫ്ലേവറൊക്കെ അങ്ങോട്ട് വരട്ടെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇനി നമ്മുടെ പള്ളത്തി ലോലിപോപ്പിനെ അങ്ങോട്ട് മുക്കി ഇളകി എടുത്തിട്ട് ഈ ചൂടെണ്ണയിലോട്ട് വരുമ്പോൾ ഒരു സൗണ്ടുണ്ട്. ആ ഒരു സൗണ്ട് നാടൻ എണ്ണയിൽ കിടന്ന് അങ്ങോട്ട് മൊരിയുന്നതിൻ്റെ ഒരു മണവും എല്ലാം അങ്ങോട്ട് ഒരു രക്ഷയില്ല. ആ ഒരു ഫീല് കിട്ടണം, അവിടെ തന്നെ നിൽക്കണം കിട്ടും. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് പൊക്കി എടുത്തിട്ട് വീണ്ടും ഒന്ന് കാത്തു കൊടുക്കുക. അപ്പോൾ ആ എണ്ണ കിടന്നുകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് തിളച്ച് സെറ്റാകുമ്പോൾ ഉണ്ടല്ലേ, ഇതൊരു ഡീപ്പ് ഫ്രൈ ആയിട്ട് വരും. ആ സമയത്ത് ഇങ്ങനെ പൊക്കി ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലൂടെ നിരത്തി വെക്കണം. അപ്പോൾ ആ ഒരു എണ്ണമായി ഒന്ന് വലിഞ്ഞ് കിട്ടും, നമുക്കതിൻ്റെ ചൂടും പോയി കിട്ടും. ചൂട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം.